ശാരീരികമായി പരീക്ഷിക്കപ്പെടുന്ന ടാസ്കുകളും ഗെയിമുകളുമൊക്കെ ഉണ്ടെങ്കിലും ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരു പടി കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് മാനസിക ശേഷി തന്നെയാണ്. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഹൗസിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളാൽ പല മത്സരാർത്ഥികളും മാനസികമായി തകർന്നു പോകാറുമുണ്ട്. പലരും ചെറിയൊരിടവേള വിശ്രമത്തിന് ശേഷം തിരികെ വരാറുമുണ്ട്. എന്നാൽ മാനസിക സമ്മർദ്ദമേറി ഒരു മത്സരാർത്ഥി ഷോ ക്വിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ബിഗ് ബോസിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത്തരത്തിലൊരവസ്ഥയിലേക്ക് ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ എത്തിയിട്ടുള്ള ഒരു മത്സരാർത്ഥി മണിക്കുട്ടനായിരുന്നു. ഇപ്പോഴിതാ ഡി ജെ സിബിനും ഇതേ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന ചില സംഭവങ്ങൾ കാരണവും പിന്നീട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനിൽ നിന്നും ശകാരം കേട്ടതിനെ തുടർന്നും ആകെ തകർന്നു പോയിരുന്നു സിബിൻ. ജാസ്മിനുമായുള്ള വഴക്കിനെ തുടർന്ന് സഭ്യമല്ലാത്ത ചില ആംഗ്യങ്ങൾ സിബിൻ കാണിച്ചത് വലിയ ചർച്ചാ വിഷയമായതോടെയാണ് ലാലേട്ടൻ സിബിനെ ശകാരിച്ചതും അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടതും. തൻ്റെ പ്രവൃത്തികൾ പുറത്ത് എത്തരത്തിലായിരിക്കും വിലയിരുത്തപ്പെട്ടിട്ടുണ്ടാവുക എന്നതാണ് സിബിൻ കഴിഞ്ഞ രണ്ട് ദിവസം ചിന്തിച്ചതും ആകുലപ്പെട്ടതും. സൈക്കോളജിസ്റ്റിനെ കണ്ടുവെങ്കിലും പിറ്റേ ദിവസമായപ്പോഴേക്കും വളരെ മോശമായ അവസ്ഥയിലേക്ക് സിബിൻ എത്തിയിരുന്നു. അതോടെ ബിഗ് ബോസ് സിബിനെ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റുകയാണ് ചെയ്തത്. ഇനിയുള്ള ഏതെങ്കിലും ഒരു ദിവസം സിബിൻ തിരികെ വരുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോഴിതാ പുറത്തു വരുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും സിബിൻ പുറത്തേക്ക് പോയി എന്നുള്ള വാർത്ത തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാഴ്ച മുൻപ് വൈൽഡ് കാർഡായി ഹൗസിലേക്ക് എത്തിയ സിബിൻ്റെ പ്രകടനത്തെക്കുറിച്ച് താരത്തിൻ്റെ ബന്ധു പറഞ്ഞ വാക്കുകൾ തന്നെയാണ് വൈറലായി മാറിയിരിക്കുന്നത്. സിബിൻ്റെ അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന വന്നതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണിപ്പോൾ. കുഴപ്പമൊന്നുമില്ല, ഉടനെ തിരികെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിഞ്ഞതും. സിബിനെ പക്ഷേ അറിയിച്ചിട്ടില്ല ഇതുവരെയും. സിബിനെ അറിയിക്കാൻ ഞങ്ങൾ അവനുമായി ബന്ധപ്പെടാറില്ല. ടിവിയിലൂടെ കണ്ടു തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ലാലേട്ടൻ സിബിനെ വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ വിഷമം തോന്നിയിരുന്നു. അങ്ങനെയൊരു ഷൗട്ടിംഗ് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. കെട്ടിപ്പിടിക്കുകയും മറ്റും ചെയ്യുന്നവരെയൊന്നും പറഞ്ഞില്ല. പക്ഷേ സിബിൻ ചെയ്ത ചെറിയ തെറ്റിന് ലാലേട്ടൻ അവനെ വഴക്ക് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വിഷമം തോന്നി. പെട്ടെന്ന് ദേഷ്യം വരാത്ത ആളാണ് സിബിൻ. മനസ്സിലെന്തോ പ്രയാസം വന്നതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. എല്ലാവരോടും സ്നേഹമുള്ള പയ്യനാണ് അവൻ. അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അവൻ നല്ല രീതിയിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. അവൻ്റെ കൂട്ടുകാരടക്കം എല്ലാവരും അവനുമായി നല്ല സഹകരണമാണ്. അവൻ ആരാധകർ നേരത്തെ മുതലുണ്ട്. കാരണം അവൻ അങ്ങനെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. സിബിൻ എന്ത് പറ്റിയെന്ന് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുമുണ്ട്. അവൻ ഗെയിമിൽ നിന്നും പുറത്താകുമെന്ന് തോന്നുന്നില്ല. കാരണം അവന് നല്ല കഴിവുണ്ട്. ബിഗ് ബോസിലേക്ക് അവൻ പോയത് ഞങ്ങൾക്കൊരു അഭിമാനം തന്നെയാണ്. അവൻ പലതും പറയുന്നത് തമാശയ്ക്കാണ്. ലാലേട്ടൻ എല്ലാവരെയും ഒരുപോലെ കാണണം. ഒരാളെ മാത്രം വഴക്ക് പറയുമ്പോൾ അയാൾക്കത് വലിയ മാനസിക പ്രശ്നങ്ങളുണ്ടാക്കും. തെറ്റ് കാണിച്ചാൽ അവരെ തിരുത്താം. എന്നിട്ടും തെറ്റ് കാണിച്ചാൽ വഴക്ക് പറയാം. ജാസ്മിന് വേണ്ടി ലാലേട്ടൻ സംസാരിക്കുന്നതായി തോന്നിയിട്ടില്ല. പുറത്തായാലും അവന് സന്തോഷത്തോടെ വീട്ടിൽ വരാം. ഒരാളല്ലേ വിജയിക്കൂ. സിബിൻ നന്നായി കളിക്കണം. ആരുടെയും വാക്ക് കേൾക്കാൻ നിൽക്കരുതെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും സിബിൻ്റെ ബന്ധു ഇപ്പോൾ പറയുകയാണ്. ബന്ധുവിൻ്റെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്.